അപ്പോൾ നമ്മൾ ഇപ്പം സ്ലറി എടുക്കുക എന്ന പരിപാടിയാണ്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ ബക്കറ്റ്. ഇത് കുറേ നാളായത് കേട്ടോ, അതുകൊണ്ട് ചെറിയ പൊട്ടലും ചിറ്റലും ഒക്കെ വന്നിട്ടുണ്ട്. നോക്കാം. ഹൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, നമ്മളൊരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു, ഒരു അടുക്കളയിലെ വേസ്റ്റ് കൊണ്ട് സ്ലറി ഉണ്ടാക്കി നമ്മുടെ പച്ചക്കറിക്ക് കൊടുക്കുന്നത്. ആ സ്ലറി ഉണ്ടാക്കുന്ന ആ സ്ലറിയുടെ ബക്കറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഇത് നമ്മൾ 1/4 ഇഞ്ചിൻ്റെ പൈപ്പാണ്. 1/4 ഇഞ്ചിൻ്റെ പൈപ്പ് ദേ കമ്പി ഇങ്ങനെ ചൂടാക്കി ഇങ്ങനെ ഹോൾസ് ഇട്ടിട്ടുണ്ട്. 1/4 ഇഞ്ചിൻ്റെ പൈപ്പ് ദേ 3 പൈപ്പുകൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് വേണ്ടത് 1/4 ഇഞ്ചിൻ്റെ ടീ ആണ്. പിന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു ടാപ്പ് വേണം. ഇത്രയുമാണ് നമുക്ക് ശരിക്കും വേണ്ടത്. പിന്നെ നമുക്കിത് വല, ഇത് കൊതുക് വലയാണ്. കൊതുക് കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ ജനലിനും കതകിനും ഒക്കെ അടിക്കുന്ന വലയാണ്. ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. ഇനി എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ടീ എടുക്കുക, നമുക്ക് നീളമുള്ള ഭാഗം ഇതിലേക്ക് കയറ്റി വയ്ക്കുക, ഇങ്ങനെ വയ്ക്കുക. നമ്മൾ ഹോൾ ഇട്ടിട്ടുള്ള അടുത്ത 2 സംഗതികൾ എടുക്കുക. ഇത് ശരിക്കും ഞാൻ ഒട്ടിക്കുന്നില്ല കേട്ടോ. ഒട്ടിക്കാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത്, നമുക്ക് ഇത് നിറഞ്ഞു കഴിയുമ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തെ വേസ്റ്റുകളൊക്കെ കട്ടി കുടഞ്ഞു കളയണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഒട്ടിക്കാതെ എടുക്കുന്നത്. ഇത്ര ഇങ്ങനെ വരും, ഇങ്ങനെയാണ് വരുന്നത്. ഇതിലേക്ക് നമുക്ക് ഇനിയും വല കെട്ടിക്കൊടുക്കണം. ഓക്കെ, ഈ വല കെട്ടിക്കൊടുക്കണം. നമുക്ക് ആദ്യം ഈ വലിയ പൈപ്പിൽ വല കെട്ടിക്കൊടുക്കാം. വല കെട്ടിക്കൊടുക്കുമ്പോഴേ നമ്മൾ ഒന്നുകിൽ അലൂമിനിയത്തിൻ്റെ നേർത്ത കമ്പിയോ അല്ലെങ്കിൽ ചെമ്പ് കമ്പിയോ ഉപയോഗിച്ചിട്ട് ഇത് കെട്ടിക്കൊടുക്കണം. ഇല്ലെങ്കിൽ ഇത് അവിടെ കിടന്ന് തുരുമ്പിച്ചു പോകും. അല്ലെങ്കിൽ നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മുടെ കേബിൾ ടൈ ഉപയോഗിച്ചിട്ടാണെങ്കിലും ഇതിങ്ങനെ കെട്ടി നിർത്തിക്കൊടുക്കാം കേട്ടോ. കേബിൾ ടൈ ആയാലും മതി. ഈ വല നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന പറഞ്ഞാൽ, ഇതിൻ്റെ ഹോൾസ്, അതായത് നമ്മുടെ സ്ലറി വന്നിട്ട് ഇതിൻ്റെ ഹോൾസ് അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വല നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദേ നമ്മളിങ്ങനെ വല കെട്ടിയെടുത്തിട്ടുണ്ട്. വല കെട്ടിയെടുത്തേക്കുന്ന കണ്ടോ, നമ്മൾ ഈ ഹോൾസ് എല്ലാം അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വല കെട്ടിയെടുത്തിരിക്കുന്നത്. ഇനിയും നമുക്ക് വേണ്ടത് കുറച്ച് MCL വേണം. ആ MCL നമ്മൾ സെറ്റ് ചെയ്തിട്ട് ബക്കറ്റിനുള്ളിലേക്ക് നമുക്ക് ഇത് ഒട്ടിച്ചു വയ്ക്കണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ഒരു MCL എടുത്തിട്ടുണ്ട്, അതൊന്ന് മിക്സ് ചെയ്യാം. പോസ് ചെയ്തു. അപ്പോൾ നമ്മൾ MCL റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ട ഒരു ബക്കറ്റാണ്. ഈ ബക്കറ്റിൻ്റെ ഇത് കണ്ടോ, ഒരു 1.5 ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് ഞാനൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഈ ഹോൾ നമുക്ക് കമ്പി പഴിപ്പിച്ചിട്ട് ഇടാം. ഈ ഹോൾസ് നമ്മൾ കമ്പി പഴിപ്പിച്ചിട്ട് ഇട്ടാൽ മതി കേട്ടോ. ആ ഹോളിന് വലിയ വൃത്തിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഈ ബക്കറ്റ് തുറന്നിട്ട് ദേ നോക്ക്, ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് വെളിയിലേക്ക് കൊണ്ടുവരുവാണ് കണ്ടോ. ഇങ്ങനെ വെളിയിലോട്ട് കൊണ്ടുവരണം. അതിനു മുമ്പ് നമുക്ക് ഈ MCL ഇതിൻ്റെ അകത്തൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് ഈ ഒരു ഭാഗത്ത് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ മോൾ, ഇതിൻ്റെ അടിയിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ടല്ലോ, അതൊന്ന് പൊക്കി വയ്ക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് MCL സെറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് ഇങ്ങനെ എടുത്ത് മാറ്റാം. വേഗണ്ട MCL ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം, അതായത് ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണേ. ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ MCL നല്ലവണ്ണം സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അവിടെ നമ്മൾ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ പൊസിഷൻ നോക്കിക്കോ കണ്ടോ, ഇങ്ങനെയാണ് ഇത് വെക്കേണ്ടത്. അപ്പം ബാക്കി വരുന്ന MCL ഉണ്ട്, നമ്മളിതിൻ്റെ വെളി ഭാഗം അതും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ പെയിൻ്റ് ബക്കറ്റാണേ. ഇത് നമുക്ക് വീട്ടിലൊക്കെ പെയിൻ്റ് അടിച്ചതിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ അത് എടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ആക്രിക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും.
പോസ് ചെയ്തിടുന്നു. ഓക്കെ, പിന്നെ നമ്മൾ വേണ്ടത് ദേ ഇതുപോലത്തെ ഒരു സംഗതി എടുത്തിട്ട് ഇത് ഇങ്ങനെ അങ്ങ് സെറ്റ് ചെയ്ത് വെക്കുക. ഇത് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ, ഇത് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇതിപ്പം പൈപ്പ് ഇത് തുറന്നു കഴിഞ്ഞാൽ സ്ലറി നേരെ ആയിരിക്കും വരുന്നത്. അതിന് ഇങ്ങനത്തെ ഒരു സംഗതി കൂടെ കയറ്റി കൊടുക്കുക. അപ്പം നമ്മളത് ഇങ്ങനെ ഒരു സാധനം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്ലറി നേരെ വന്നിട്ട് നമ്മുടെ ദേഹത്തൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ബെൻഡ് നമ്മൾ എടുത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സ്ലറി നേരെ ഇതിൻ്റെ അകത്തൂടെ താഴോട്ട് വരും. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ അനുസരിച്ച് നമ്മളിത് ഒരു സ്റ്റാൻഡിലോ അല്ലെങ്കിൽ ഒരു കട്ടപ്പുറത്തോ എല്ലാം എടുത്ത് പൊക്കി വെക്കണം. ഇനി ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി, ഇതിൻ്റെ അകത്തെ കാര്യം നോക്കിയാൽ നമ്മൾ ഈ മെയിൻ പൈപ്പ് ഏകദേശം 6 ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്ന നീളം. ഈ രണ്ട് സൈഡിലോട്ടുമുള്ളത് നമ്മളൊരു 4 ഇഞ്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. അതും കൂടെ ഞാനൊന്ന് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. അപ്പം നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഇത് ഇത്രയും ഏരിയ അല്ലേ, ഇത്രയും ഏരിയയിലേക്ക് നമ്മുടെ പച്ചച്ചാണകം കലക്കി ഒഴിച്ചാൽ നല്ലതാണ്. പച്ചച്ചാണകം കിട്ടാത്ത ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ തൈരും ഒരു ശർക്കരയും കൂടെ കലക്കിയിട്ട് ആ ഒരു വെള്ളം ഇതിൻ്റെ ഇത്രയും ഭാഗത്ത് സെറ്റ് ചെയ്ത് വെക്കണം. സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം അത് അങ്ങനെ പുളിക്കാൻ വേണ്ടി വെച്ചേക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേസ്റ്റ് ഇടാൻ തുടങ്ങാവും. ഇനി ഇതിൻ്റെ മുകളിൽ അടപ്പ് സെറ്റ് ചെയ്യണം. നമ്മൾ ഈ ഇതിൻ്റെ അടപ്പ് തന്നെയാണ്, ഒറിജിനൽ അടപ്പ് തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ചില പിന്നെ ടിന്നുകൾക്ക് ഇതുപോലെ ഒരു അടപ്പൂടെ വരും കേട്ടോ. അങ്ങനെയുള്ള ടിന്നുകളാണെങ്കിൽ നമ്മൾ വേസ്റ്റ് ഇടുന്നത് ഇത് തുറന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് വേസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അല്ലാതെ ഉള്ളതാണെങ്കിൽ ഒന്ന് തുറന്നിട്ട് വേണം ഇതിൻ്റെ അകത്തോട്ട് വേസ്റ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ വേസ്റ്റ് ഇടുന്ന സമയത്ത് എന്ന് പറയുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് തുറക്കുക, അന്നേരം ചെറിയൊരു സ്മെല്ലുണ്ട് കേട്ടോ, അന്നേരം തന്നെ ഇത് അടച്ചു കഴിഞ്ഞാൽ ആ സ്മെല്ലങ്ങ് പോകുന്നതാണ്. പിന്നെ ഇനി നമ്മൾ പറയാനുള്ളത് ഏതാണ്ട് ഈ ഇതിൻ്റെ അടുപ്പിൻ്റെ മുകളിൽ ഞാനൊരു 3 ഹോൾസ് ഇട്ടിട്ടുണ്ട് എയർ സർക്കുലേഷന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന സംഗതി എന്ന് എന്ത് തരത്തിലുള്ള വേസ്റ്റ് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് ഇടാൻ സാധിക്കും. നമ്മൾ കഴിയുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ, ഒരു സംഗതി കൂടെ ഇതിൻ്റെ അകത്ത് ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടെ ഉണ്ടാക്കിയെടുക്കണം. കാരണം ഇത് വേസ്റ്റ് നിറഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെ സ്ലറി ഇത് തുറന്ന് വെച്ചിട്ട് സ്ലറി മുഴുവൻ ഊറ്റിയെടുത്തിട്ട് ഇത് മാറ്റി വെച്ചേക്കുക. വേറെ ഒരെണ്ണം കൂടെ സെറ്റ് ചെയ്ത് പിന്നീട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വേസ്റ്റുകൾ ഇടാൻ പറ്റും. അങ്ങനെ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് വളവും കിട്ടും, സ്ലറിയും കിട്ടും. അങ്ങനെ നമുക്ക് അതായത് പിന്നെ നമ്മൾ ചെയ്യാൻ പറയുക, ഈ ഇങ്ങനെ ഹോൾ ഇട്ടേക്കുന്നത് കൊണ്ട് മഴയത്തൊന്നും നമ്മളിത് വെക്കില്ല, ഷെയ്ഡിൽ വെക്കണം. ഷെയ്ഡിൽ വെക്കാൻ അല്ലെങ്കിൽ മഴയത്താണ് വെച്ചേക്കുന്നതെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെള്ളം ഒന്ന് കവർ ചെയ്തിട്ടേക്കുക. അത്രേ ഉള്ളൂ ഇതിൻ്റെ അകത്തെ കാര്യം എന്ന് പറയാം. വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല, നമ്മുടെ ചെറിയ ഫ്ലാറ്റുകൾക്കും അതായത് നമ്മുടെ ചെറിയ ചെറിയ സ്ഥലം പരിമിതിയുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാർഗമാണ്. ഞങ്ങളുടെ 5 സെന്റ് സ്ഥലത്തിനകത്താണ് ഈ വീട് നിൽക്കുന്നത്. ഞങ്ങളുടെ വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ ഇങ്ങനെയൊക്കെയാണ്. ആ വേസ്റ്റിൻ്റെ അകത്തുനിന്ന് വരുന്ന സ്ലറി ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പം സ്ലറി എടുക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ ബക്കറ്റ്. ഇത് കുറെ നാളായത് കേട്ടോ, അതുകൊണ്ട് ചെറിയ പൊട്ടലും ചിറ്റലും ഒക്കെ വന്നിട്ടുണ്ട്. നോക്കാം. കണ്ടോ, ഓക്കെ, സ്ലറിയുടെ വരവ് കണ്ടോ. ഇത് കുറെ ദിവസമായി ഞാൻ സ്ലറി എടുത്തിട്ടെ. ഇത് നമ്മൾ പച്ചക്കറിക്ക് ഇട്ട് കൊടുക്കുവാണെങ്കിൽ 10 ഇരട്ടി വെള്ളം ഒഴിച്ചിട്ടേ കൊടുക്കാം കേട്ടോ, ഭയങ്കര പവറാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ സ്ലറി. ഇനി ഒന്ന് ഇതൊന്ന് തുറന്ന് കാണിക്കാം ഞാൻ. നോക്കിയോ, കണ്ടോ, ഇത് വേസ്റ്റ് ഇട്ടിരുന്നതാണേ. കണ്ടോ, ഇതിൻ്റെ അകത്ത് നമ്മുടെ നാട്ടിൽ ഞണ്ടിൻ്റെ കാലും ഒക്കെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കുക, ഇത് എന്നിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു.